നമസ്കാരം. ആടുകൾക്ക് കൊടുക്കാവുന്ന മറ്റൊരു സപ്ലിമെൻറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഓർക്കാൽ പി എന്നാണ് ആ സപ്ലിമെൻറ്റിൻ്റെ പേര്. ഇത് ഗ്രാന്യൂൾ രൂപത്തിലുള്ള സപ്ലിമെൻ്റാണ്. ഗ്രാന്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കട്ടകളും തരികളൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു സപ്ലിമെൻ്റ്. ഓർക്കാൽ പി എന്നത് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഒരു സാന്ദ്രീകൃത ഓർഗാനിക് കാൽസ്യമാണ്. ആടിൻ്റെ അസ്ഥിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത ഒരു മൈക്രോ ക്രിസ്റ്റലിൻ ഹൈഡ്രോക്സി പാറ്റേറ്റ് കോംപ്ലക്സ് ആണ് ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ പ്രോട്ടീൻ, ഓസിൻ, കൊളാജൻ, ധാതുക്കൾ, കാൽസ്യം, ഫോസ്ഫറസ്, അതുപോലെ വളർച്ചാ ഘടകങ്ങളായിട്ടുള്ള IGF, TGF എന്നിവയൊക്കെ അടങ്ങിയിട്ടുള്ള TTK കമ്പനിയുടെ നല്ലൊരു ഓർഗാനിക് കാൽസ്യം ഗ്രാന്യൂൾ രൂപമാണ് ഓർക്കാൽ പി. ശക്തമായ അസ്ഥികൾ നിർമ്മിക്കുന്നതിനും നിലനിർത്തുന്നതിനും ശരീരത്തിൽ കാൽസ്യം ആവശ്യമാണ്. അതുപോലെ തന്നെ രക്തചംക്രമണം നടത്താനും പേശികളെ ചലിപ്പിക്കുന്നതിനും ഹോർമോണുകൾ പുറത്തുവിടാനുമൊക്കെ ശരീരത്തിൽ കാൽസ്യം സഹായിക്കുന്നുണ്ട്. മൃഗങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിലൂടെയും സപ്ലിമെൻറ്റുകളിലൂടെയൊക്കെ അവരുടെ ശരീരത്തിൽ ലഭിക്കുന്ന കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫേറ്റ് എന്നിവയുടെ കുടലിനെ ആകിരണം വർദ്ധിപ്പിക്കാൻ വൈറ്റമിൻ ഡി അനുയോജ്യമായിട്ടുള്ള ഘടകമാണ്. അതിൽ വൈറ്റമിൻ D3 D2 ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംയുക്തങ്ങളായിട്ട് വരുന്നത്. നമ്മൾ സപ്ലിമെൻറ്റുകൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പുറമെ മറ്റ് മൂലകങ്ങളുടെ പേരൊക്കെ എഴുതിയ കൂട്ടത്തിൽ വൈറ്റമിൻ ഡി എന്നുകൂടി എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയുള്ള സപ്ലിമെൻറ്റുകൾ വാങ്ങിച്ചിട്ട് വേണം മൃഗങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി. ഇനി ഓർക്കാൽ പി എന്ന ഈ ഓർഗാനിക് കാൽസ്യം സപ്ലിമെൻറ്റിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗമായിട്ട് കണ്ടിട്ടുള്ളത് പൈക്ക എന്ന രോഗാവസ്ഥയിൽ നിന്നുള്ള മോചനമാണ്. എന്താണ് പൈക്ക? തടി, പ്ലാസ്റ്റിക്, കയറ്, പേപ്പർ ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ ആടുകളും പശുക്കളൊക്കെ കഴിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു രോഗാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പൈക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർക്കാൽ പി എന്ന ഈ സപ്ലിമെൻ്റ് സ്ഥിരമായിട്ട് കൊടുക്കുന്നതിലൂടെ ആ ഒരു രോഗാവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുന്നുണ്ട്. ഓർക്കാൽ പി എന്ന ഈ സപ്ലിമെൻ്റ് ഇതൊരു കാൽസ്യം സപ്ലിമെൻ്റ് ആയതുകൊണ്ട് മൃഗത്തിൻ്റെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. സ്ഥിരമായി കൊടുത്തു കഴിഞ്ഞാൽ മൃഗത്തിൻ്റെ പാലുൽപാദനം വർദ്ധിക്കും. അതുപോലെ തന്നെ പേശികൾക്കൊക്കെ ദൃഢത കൈവരിക്കാനും ആരോഗ്യം നിലനിർത്താനൊക്കെ സഹായിക്കുന്ന ഒന്നുകൂടിയാണിത്. കോഴികളിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മുട്ട ഉൽപാദന കാലയളവ് വർദ്ധിക്കും. അവർ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഈ കാൽസ്യം പൊടിയോടെ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ വിവിധ ഉദ്ദേശങ്ങൾക്കായിട്ട് കൊടുക്കാവുന്ന നല്ലൊരു ഓർഗാനിക് കാൽസ്യം സപ്ലിമെൻ്റാണ് ഓർക്കാൽ പി എന്ന് പറയുന്നത്. ആടുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഈ കാൽസ്യം സപ്ലിമെൻ്റ് ദിവസവും 10 ഗ്രാം എന്ന രീതിയിൽ വേണം കൊടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഗ്രാന്യൂൾ രൂപത്തിലുള്ള തരികളും കട്ടകളായിട്ട് കിടക്കുന്ന ഒരു സപ്ലിമെൻ്റ് ആയതുകൊണ്ട് ഇത് ഭക്ഷണത്തിൽ ലയിച്ചു ചേരാൻ അല്പസമയമെടുക്കും. നമ്മൾ മൃഗത്തിന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ കൈത്തീറ്റയിൽ ഈ പൊടി ചേർത്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഇത് മൃഗത്തിന് കൊടുക്കാവുള്ളൂ. അതല്ലെങ്കിൽ ഇവരുടെ വായിൽ ഈ കട്ടയും തരിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ തുപ്പിക്കളയും. അപ്പം അങ്ങനെ ആ കൊടുക്കുന്ന സപ്ലിമെൻ്റ് വേസ്റ്റായി പോകാതിരിക്കാനായിട്ട് ഇത് ഭക്ഷണവുമായിട്ട് ലയിച്ച് ചേർന്നതിന് ശേഷം മാത്രം കൊടുക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു കാൽസ്യം സപ്ലിമെൻറ്റിനെ കുറിച്ചുള്ള ഞങ്ങളുടെ അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളായിട്ട് ചോദിക്കുക. മറ്റൊരറിവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം.